അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രവാസി വായനയിലെ ഇർഫാന തസ്നിയുടെ ലേഖനം. പ്രാപഞ്ചിക രഹസ്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ശ്രമിച്ചിട്ടുണ്ടോ? പ്രപഞ്ചത്തിൽ അതിരു നിശ്ചയിക്കാൻ ശാസ്ത്രത്തിനായിട്ടില്ല. പ്രപഞ്ചത്തിൻ്റെ അതിരു നിശ്ചയിക്കാൻ ശാസ്ത്രത്തിനായിട്ടില്ല, ആവുകയും ഇല്ല. 30,000 കോടി ഗാലക്സികൾ അടങ്ങുന്നതാണ് പ്രപഞ്ചമെന്നാണ് ശാസ്ത്രപക്ഷം. ഓരോ ഗാലക്സിയിലും കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു ചെറിയ നക്ഷത്രം മാത്രമാണ് സൂര്യൻ. ഭൂമിയുടെ പിണ്ഡത്തിൻ്റെ 3.3 ലക്ഷം മടങ്ങാണ് സൂര്യപിണ്ഡത്തിനുള്ളത്. അങ്ങനെയെങ്കിൽ പ്രപഞ്ചത്തിന് ആപേക്ഷികമായി ഭൂമിയുടെയും അതിലെ ചെറു മൺതരിക്ക് സമാനമായ മനുഷ്യൻ്റെ വലുപ്പത്തെക്കുറിച്ചും ചിന്തിച്ചു നോക്കൂ. 1,000 പ്രകാശവർഷം മകലെ സൂര്യനെപ്പോലുള്ള നക്ഷത്രത്തെ ചുറ്റുന്ന ഭീമൻ ഗ്രഹത്തിൽ ജലസാന്നിധ്യം കണ്ടെത്തിയതായി നാസയുടെ ഈ അടുത്തിടെ പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് സാമൂഹ്യ മാധ്യമങ്ങളെയല്ല, ലോകത്താകമാനം അത്ഭുതമുളവാക്കിയ കാര്യമാണ്. യഥാർത്ഥത്തിൽ ഇവിടെ നാസ കണ്ടെത്തിയതിലല്ല, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പുകൾക്ക് പിറകിലുള്ള വൈഭവത്തെക്കുറിച്ചാണ് നാം ആശ്ചര്യപ്പെടേണ്ടത്. ഖുർആനിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കെന്തുപറ്റി? അള്ളാഹുവിൻ്റെ മഹത്വത്തെ നിങ്ങൾ വിലമതിക്കുന്നില്ലല്ലോ. നിങ്ങളെ അവൻ പല ഘട്ടങ്ങളിലായി സൃഷ്ടിച്ചിരിക്കുകയാണല്ലോ, നിങ്ങൾ കണ്ടില്ലേ? എങ്ങനെയാണ് അള്ളാഹു അടുക്കുകളായിട്ട് 7 ആകാശങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്? ചന്ദ്രനെ പ്രകാശമാക്കി വെക്കുകയും സൂര്യനെ വിളക്കാക്കുകയും ചെയ്തത്? ഖുർആനിൽ അള്ളാഹു പറഞ്ഞതിനപ്പുറമായിട്ടൊന്നും ശാസ്ത്രത്തിന് കണ്ടെത്താനായിട്ടില്ല. ശാസ്ത്രം പറഞ്ഞ കാര്യങ്ങളാകട്ടെ, അതെല്ലാം ഖുർആനിൽ സ്പഷ്ടമാണ്. ഖുർആൻ ആധികാരിക ഗ്രന്ഥമാണ്, ശാസ്ത്രം എന്നല്ല. മനുഷ്യന് കാണാൻ സാധിച്ചിട്ടില്ലാത്ത, മനുഷ്യന് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത പരകോടി വസ്തുക്കൾ ഇന്നും ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. മനുഷ്യരുടെ കണ്ടെത്തലുകൾക്ക് അതീതമായി പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന മറ്റനേകം നിർജീവ വസ്തുക്കൾ, ഗ്രഹങ്ങൾ, വൃക്ഷലതാദികൾ, ജന്തുജാലങ്ങൾ തുടങ്ങിയവയുടെ ഉൽപ്പത്തിയും സഞ്ചാര പദങ്ങളുമെല്ലാം നിയന്ത്രിക്കുന്നതാരാണെന്ന ചോദ്യത്തിന് ശാസ്ത്രത്തിനെന്നല്ല യുക്തിവാദികൾക്ക് പോലും മറുപടിയില്ല എന്നതാണ് വാസ്തവം. ഖുർആനിൽ മൂസാ നബി അലൈഹിസ്സലാം ഫറോവക്ക് നൽകിയ ഓരോ വസ്തുവിനും അവക്കനുയോജ്യമായ സൃഷ്ടിപ്പ് നൽകുകയും തുടർന്ന് വഴി കാണിക്കുകയും ചെയ്തവനാണ് ഞങ്ങളുടെ രക്ഷിതാവ് എന്ന മറുപടി ആഴമേറിയ വിചിന്തനത്തിന് സാധ്യതയൊരുക്കുന്നുണ്ട്. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് കിലോമീറ്ററുകൾ താണ്ടി ദേശാടനം നടത്തുന്ന പക്ഷികൾ ഏത് യന്ത്രത്തിൻ്റെ സഹായത്തോടെയാണ് പറക്കുന്നത്? അത്ര ദൂരം പറക്കാനുള്ള ഊർജം ആരാണ് നൽകുന്നത്? തേനീച്ചകളെക്കുറിച്ച് ഒരധ്യായം തന്നെ ഖുർആനിലുണ്ട്. എൻ്റെ നാഥൻ തേനീച്ചയ്ക്ക് ഇപ്രകാരം ബോധനം നൽകി, മലകളിലും മരങ്ങളിലും മനുഷ്യൻ കെട്ടി ഉയർത്തുന്നവയിലും നീ പാർപ്പിടങ്ങൾ ഉണ്ടാക്കിക്കൊള്ളുക, പിന്നെ എല്ലാത്തരം ഫലങ്ങളിൽ നിന്നും നീ ഭക്ഷിച്ചുകൊള്ളുക, എന്നിട്ട് നിന്റെ രക്ഷിതാവ് സൗകര്യപ്രദമായി ഒരുക്കി തന്നിട്ടുള്ള ഇടങ്ങളിൽ നീ പ്രവേശിച്ചുകൊള്ളുക, അവയുടെ ഉദരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ വർണ്ണങ്ങളുള്ള പാനീയം പുറത്തു വരുന്നു, അതിൽ മനുഷ്യർക്ക് രോഗശമനമുണ്ട്, ചിന്തിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തമുണ്ട് എന്ന് 16-ാമത്തെ അധ്യായം 68-69 സൂക്തങ്ങൾ പറയുന്നു. അവ തേൻ ശേഖരിക്കാൻ നിർമ്മിക്കുന്ന അറകൾ ഷഡ്ഭുജാകൃതിയിലാണ്, ഒട്ടും സ്ഥലം പാഴാകാതെ. കൂടുതൽ തേൻ ഉൾക്കൊള്ളാൻ ഒതുങ്ങുന്ന ആകൃതി ഷഡ്ഭുജം എന്നതാണ് ഇതിനു കാരണം. ഇത് ഗണിതശാസ്ത്രം തെളിയിച്ചു കഴിഞ്ഞതുമാണ്. കൂടാതെ തേൻ പുറത്തേക്ക് പോകാതിരിക്കാൻ ഉള്ളിലെ കൽപ്പം ചെരിച്ചാണ് അവ നിർമ്മിച്ചിരിക്കുന്നത്. ഏത് എഞ്ചിനീയറാണ് ഇത്തരത്തിലുള്ള ക്രമീകരണം അവർക്ക് പറഞ്ഞു കൊടുത്തത്? ആരാണ് അവരെ ഇതിന് പഠിപ്പിച്ചത്? ജന്മന അവർക്ക് ലഭിച്ച ഈ കഴിവിന് പിറകിൽ സൃഷ്ടാവല്ലാതെ മറ്റാരുമല്ല. പൂച്ചക്ക് സമാന വലിപ്പമുള്ള ജീവിയായ ബീവറിന് ആധുനിക എഞ്ചിനീയർമാരെ വെല്ലുവിളിക്കും രീതിയിലുള്ള അണക്കെട്ട് നിർമ്മാണ സിദ്ധിയുണ്ട്. ജലാശയങ്ങൾക്കരികിലുള്ള മരങ്ങളെ തൻ്റെ കൂർത്ത പല്ലുകൾ കൊണ്ട് മുറിച്ചു വീഴ്ത്തുന്നു, തുടർന്ന് അവ ചെറിയ കഷ്ണങ്ങളാക്കി ജലാശയങ്ങൾക്കരികെ കോൺകേവ് ആകൃതിയിൽ തടയണ പോലെ നിർമ്മിക്കുന്നു. മനുഷ്യൻ നിർമ്മിക്കുന്ന അണക്കെട്ടുകൾ കണ്ടിട്ടാണോ ബീവർ അത് നിർമ്മിക്കുന്നത്? അല്ല, ഒരിക്കലുമല്ല.
സൃഷ്ടാവ് ബീവറിന് നൽകിയ കഴിവാണ് അത്. ബീവറിൽ നിന്നാണ് മനുഷ്യൻ അണക്കെട്ടുകളെക്കുറിച്ച് ചിന്തിക്കാൻ തന്നെ തുടങ്ങുന്നത്. പ്രകൃതിയിൽ നിന്ന് തന്നെ ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. ഉറുമ്പുകളുടെ സംഘാടനവും ശാസ്ത്രം ബൾബ് കണ്ടെത്തുന്നതിന് എത്രയോ മുമ്പ് തന്നെ പ്രകാശം പരത്തി നടക്കുന്ന മിന്നാമിനുങ്ങുകൾ, ആർട്ടിസ്റ്റുകളെ വെല്ലുന്ന ആ തരത്തിൽ ചിത്രീകരിച്ച ചിറകുകളുള്ള ചിത്രശലഭങ്ങൾ, കടലിനടിയിലെ അതിസൂക്ഷ്മമായ ചലനങ്ങൾ പോലും തിരിച്ചറിയാൻ സാധിക്കുന്ന സ്രാവ് പോലെയുള്ള മത്സ്യങ്ങൾ, ഒരു ഇഴ പോലും തെറ്റാതെ അതിമനോഹരമായി വല ചെയ്യുന്ന ചിലന്തികൾ, മണ്ണുകൊണ്ട് കൊട്ടാരം കണക്കെ വീട് നിർമ്മിക്കുന്ന ചിതലുകൾ തുടങ്ങി മുഴുവൻ ചേതന അചേതന വസ്തുക്കളിലും അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവം നമുക്ക് ദർശിക്കാനാവും. ഖുർആനിൽ അള്ളാഹു ചോദിക്കുന്നുണ്ടല്ലോ, ഒട്ടകത്തിൻ്റെ നേർക്കവർ നോക്കുന്നില്ലേ അത് എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന്? ആകാശത്തേക്ക് അവർ നോക്കുന്നില്ലേ അതെങ്ങനെ ഉയർത്തപ്പെട്ടിരിക്കുന്നു എന്ന്? പർവ്വതങ്ങളിലേക്ക് അവർ നോക്കുന്നില്ലേ അവ എങ്ങനെ നാട്ടപ്പെട്ടിരിക്കുന്നു എന്ന്? ഭൂമിയിലേക്ക് അവർ നോക്കുന്നില്ലേ അതെങ്ങനെ പരത്തപ്പെട്ടിരിക്കുന്നു എന്ന്? ഈ സൃഷ്ടിപ്പുകൾക്ക് പിറകിലുള്ള പൊരുളിൻ്റെ മഹോന്നതിയെക്കുറിച്ചാണ് നാം ചിന്തിക്കേണ്ടത്. ലോകത്തെ ഇത്രയും മനോഹരമായ സ്വതമാക്കി തീർത്തത് അള്ളാഹുവാണ്. അവൻ സൃഷ്ടിച്ച വസ്തുക്കളെല്ലാം മനോഹരമായതുമാണ്. പ്രപഞ്ചാധിപൻ അറിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് സമ്പൂർണത കൈവരുന്നത്. ദൃഷ്ടി വൈഭവങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ സൃഷ്ടാവിനെ അടുത്തറിയാനും അവനിലേക്ക് എത്തിച്ചേരാനുമാണ് നാം ശ്രമിക്കേണ്ടത്.